നാളെ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുക ആദർശട്ടോ. അവിടേക്ക് വരുന്ന ഭക്തജനങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ കമ്മിറ്റിക്കാർക്കെതിരെ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയുള്ളപ്പോ അവര് പിന്നെ നമ്മളോട് ക്ഷമിക്കില്ല. ജീവിതത്തിൽ ആദ്യത്തെ സംഭവം, എല്ലാരും കൂടെ ആത്മഹത്യ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്നും കോടികളുടെ സ്വർണം മോഷണം പോയിട്ടുണ്ട്. അങ്ങനെ മോഷണം പോയാ അത് മൂർത്തി ജ്വല്ലറിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നോ? ആദർശേടനും മുത്തശ്ശനും ഒക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതതുപോലെ അല്ലെന്നോ അച്ഛൻ പറഞ്ഞത്? നാളത്തെ ദിവസത്തിനാണ് പ്രാധാന്യം. അർമുഖ സാർ വരുന്നുണ്ട്. എല്ലാരും ഉണ്ടല്ലോ. മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? ഇന്നലെ ഉറക്കമൊഴിഞ്ഞ വറക്കിലാണെന്ന് ഗോവിന്ദനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അതാ എല്ലാവരുടെ മുഖത്തൊരു ക്ഷീണമുണ്ട്. നിങ്ങൾ വന്നേ, ഞാൻ ആ പ്രതിമകളൊക്കെ ഒന്ന് കാണട്ടെ. മോള് കൈവച്ചതുകൊണ്ട് എല്ലാം വെട്ടിത്തിളങ്ങുമെന്ന് എനിക്ക് ഉറപ്പാ. ഒരു സംഭവം ഉണ്ടായി. എന്തു പറ്റി? ഒരു വിഗ്രഹം ഒഴികെ ബാക്കിയെല്ലാം മോഷണം പോയി. എന്തൊക്കെയെ പറയുന്നത്? നാളെയാണ് ക്ഷേത്രത്തിന് പ്രതിമകൾ കൈമാറേണ്ടത്. ഗോവിന്ദ, താൻ എന്താണ് ഇവിടെ മാറിയിരിക്കുന്നത്? പ്രതിമകൾ കൊണ്ടുപോയവര് അച്ഛനെ തല്ലി അവശനാക്കിയിട്ടാ അതെല്ലാം എടുത്തോണ്ട് പോയത്. എടോ ഗോവിന്ദ, തന്റെയും തന്റെ ഭാര്യയുടെയും മക്കളുടെയും അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ടോ? പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? എത്ര പേരോടാ ഞാൻ സമാധാനം പറയണ്ട മോളെ? ഗോവിന്ദ, ദൈവങ്ങളുടെ പ്രതിമകളാ മോഷണം പോയിരിക്കുന്നത്. ഇന്ന് തന്നെ എല്ലാം എത്തിക്കാന്ന് പറഞ്ഞതാ. അത് പോട്ടേന്ന് വെക്കാം, കുറച്ചുകൂടെ പണി ബാക്കിയുണ്ടെന്ന് പറയാം. പക്ഷെ നാളെ പുലർച്ചെയെങ്കിലും സംഗതി കിട്ടിയില്ലെങ്കിൽ എന്നെ എല്ലാരും കൂടെ കൊത്തി അരിയും. അതിപ്പോ എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രതിമകൾ മോഷ്ടിച്ചവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. ഇത് നിങ്ങളെ ഏൽപ്പിച്ച ക്ഷേത്ര കമ്മിറ്റിക്കാരോട് വിരോധമുള്ള ആരോ ചെയ്തത്. ഈ ചടങ്ങുകളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉത്സവം അലമ്പാക്കാൻ വേണ്ടിയിട്ട്.